നമസ്കാരം, എല്ലാവർക്കും വേണ്ടി മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മാനടുക്കം പുതിയ വീട് ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിലാണ്. അവിടെ കൊത്തിവെച്ചിരിക്കുന്ന നരിയുടെയും പന്നിയുടെയും രൂപം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് മരത്തിൽ കൊത്തിവെച്ച ശില്പമാണ്, നിങ്ങൾക്കത് എൻ്റെ ബാഗിൽ കാണാൻ വേണ്ടി കഴിയും. ഏകദേശം 55 വർഷത്തിന് മുകളിൽ ആയിട്ടുണ്ട് ഈ ഒരു രൂപ ഇവിടെ കൊത്തിവെച്ചിട്ട്. ഇവിടെ പുലിയും അതേപോലെ തന്നെ പന്നിയുമാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ബാക്കിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയും. മരത്തിൽ കൊത്തിവെച്ചാണ്. പണ്ട് പറഞ്ഞു കേട്ട അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ആശാരിമാരൊക്കെ ഇവിടെ താമസിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. പണ്ട് കാലത്തെ ഒരു രീതി അങ്ങനെയാണല്ലോ, വന്ന് താമസിച്ച് അവിടുന്ന് ഇതൊക്കെ ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കി റെഡിയാക്കിയതിന് ശേഷമാണ് അവർ പിന്നെ ഇവിടുന്ന് വീണ്ടും പോവുക, വീണ്ടും മറ്റു സ്ഥലത്തേക്ക് പോവും. അങ്ങനെയാണ് പണ്ട് കാലത്ത് ശില്പങ്ങളൊക്കെ കൊത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഇത് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ വേണ്ടി കഴിയും. ഇതിനൊരു പ്രാവശ്യം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു, ഈ ഒരു 50-55 വർഷത്തെ പഴക്കമുണ്ട്. പെയിൻറ്റിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത്രയും മനോഹരമായിട്ടാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. അതിൻ്റെ രൂപങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ശരിക്കും നല്ല ഒറിജിനാലിറ്റിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ കണ്ടില്ലേ, ഇതിൻ്റെ വായ അതുപോലെ തന്നെ പല്ലുകളൊക്കെ നല്ല വൃത്തിയിൽ കാണാൻ വേണ്ടി കഴിയും നമുക്ക്. അത്രയും ഒറിജിനാലിറ്റിയാണ് ശരിക്കും. ഇപ്പോഴത്തെ ആക്ച്വലി ഇതുപോലെയുള്ള പല ശില്പങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഒറിജിനാലിറ്റിയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പം നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക, കമൻ്റ് ആയിട്ട് പറയുക. അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പുലി ഉണ്ടാക്കുന്ന സമയത്ത് അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മമ്മയോട് നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അറിയാം, എന്തൊക്കെയാണ് ആ സമയത്ത് വിശേഷങ്ങൾ, ആരാണ് ഉണ്ടാക്കിയതെന്നൊക്കെ അറിയാം. അമ്മമ്മക്ക് ഇപ്പോൾ 92 വയസ്സായിട്ടുണ്ട്, എന്നാലും നല്ല രീതിയിൽ സംസാരിക്കും, നമുക്ക് എന്തായാലും കേൾക്കാം. അമ്മമ്മ, ഈ പുലിയെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണ്ടി വന്നിന്? പുലിയെ പണിയെടുക്കാൻ 3 മാസം വേണ്ടി വന്നിന് അല്ലേ? 3 മാസം രണ്ടിനും കൂടിയിട്ടാ 3 മാസം? അല്ല, പുലിര മാത്ര വേറെ ഒരാൾ ചെയ്ത്. ആ, ഇത് പുലിര പണിയെടുക്കാൻ എത്ര ആളുണ്ടായിന്? 3 മാസം മൂന്ന് മാസം എത്ര ആളുണ്ടായിന്? കുഞ്ഞപ്പൻ, മൂപ്പൻ, ഓനൻ്റെ സ്വരൂപാക്കുന്നൻ, മറ്റാൻ ചെത്തിച്ച് നെടുവണ്ണന്റെ പേര് മറന്നുപോയി നമുക്ക്. ഓൻ ചെത്തിപ്പാങ്ങാക്കിയത്. പിന്നെ മറ്റേ ഒരു 8 ദിവസം ഉണ്ടായിരുന്നു ആ പുള്ളിയാക്കിയ ഒടുക്കം വന്നിന്. പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് അല്ലേ? പെയിന്റ് എല്ലാം ആക്കാൻ അതിന്റെ പുള്ളി ഒട്ടാന്ന്. അളയ ഇനി എന്നാരാണ്? മൂപ്പൻ കുഞ്ഞപ്പനാമിന്റെ സ്വരൂപം, മറ്റം ചെത്തിച്ച് പാങ്ങാക്കുന്ന സ്വരൂപാക്കുന്നത് ഈ മൂപ്പൻ. പിന്നെ അവര് വീട്ടിൽ ഇവിടെ താമസിച്ചിട്ട് പണിയെടുത്തല്ലേ? ഇവിടെ വീട്ടില് താമസിച്ചിട്ട് പണിയെടുത്തല്ലേ? രാത്രിയും പകലും എല്ലാം 1 മാസം ഉണ്ടായി. ആ, എല്ലാം പണി തീരുമ്പോഴേക്ക് 3 മാസായി. എല്ലാ പണിയും തീരുമ്പോ 3 മാസായി. എല്ലാ പണിയും തീരുമ്പോ എന്റെ ചിത്രവും പറ്റിയാകുമ്പോ 3 മാസം. അമ്മമ്മ, ഇത് എന്ത് മരത്തിലാണ് പണിയെടുത്തിനത്? പ്ലാവിലാണ് പണിയെടുത്തിന് അല്ലേ? ഒരു പ്ലാവ് തന്നെയാ? ഒരു പ്ലാവില്ല എല്ലാം ചെയ്തിന്? തായ്മരം മാത്രം. ഓ, അത് ശരി. എന്താളൊന്നുമില്ല, തായ് മരത്തോണ്ട് തന്നെ പണിയെടുത്തിന്. ഇവിടെ കൊണ്ടുവന്നിട്ട് എപ്പിയാ ഈർന്നിന്. ആ, ഇവിടെ കൊണ്ടുവന്നിട്ട് ഈർന്നല്ലേ? ഇവിടെ കൊണ്ടുവന്നിട്ട് തൊഴിലേൽപ്പിച്ച് പാങ്ങാക്കിന് എപ്പ ഒരേ മരം. ഒരു മരത്തിന്, ഒരു കടയിലെ മരത്തിന്റെ തന്നെ അത് വണ്ണം. അതിന്റെ സർവ്വ പണിയും കടയിലെ മരത്തിന്റെ ഇത്രയും ഇതായി. കടക്കണ്ടത്തോണ്ട് ഈ പണിയെടുത്തത്. പച്ച
മറ്റാ ഇരുന്നിട്ട് മാങ്ങാക്കി കൊടുത്തു. വരുമ്പോ മാങ്ങാവിടെ ഒന്നാക്കിയത്. പിന്നെ രണ്ടും ഒരേ മരത്തിൽ തന്നെയാ? പന്നി അതേ മരത്തിൽ തന്നെ ആക്കിനല്ല വേറെ മര? പന്നി വേറെ വേറെ മരം അല്ലേ. ഇവിടുത്തെ ദേവസ്ഥാനമാണ് നിങ്ങളിപ്പോൾ കാണുന്നുള്ളത്. എല്ലാ വർഷവും തെയ്യം ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ പുലിപ്പുറത്തും അതേപോലെ തന്നെ പന്നിയുടെ പുറത്തൊക്കെ തെയ്യം യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളോട് വിട പറയുന്നു ഞാൻ സജീഷ് കുമാർ. താങ്ക് യു.